പല ആൾക്കാർക്ക് അറിയാൻ പാടില്ലാത്തതും പലർ അറിയാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള കാര്യമാണ് ഫെറോസിമെന്റ് വെച്ച് വാട്ടറോളത്തെ സ്ട്രക്ചർ കൊണ്ടതിനു ശേഷം അതിന് സ്ലൈഡിംഗ് ഡോർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. സ്ലൈഡിംഗ് ഡോർ ചെയ്യാൻ പറ്റും, ഒരു കുഴപ്പമില്ല. ഇവിടെ ടു ഡോർ വാട്ടറോൾസ് ആണ് ചെയ്തിരിക്കുന്നത്, സ്ലൈഡിംഗ് ഡോർ ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഹാങ്ങിംഗ് ക്രോഷൻ കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ തുണികളൊക്കെ മടക്കി വെക്കുന്നതിനും സ്റ്റോറേജ് കൂടുതലും വേണ്ടിയിട്ട് ഹൊറിസോണ്ടൽ ഡിവിഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ 4 സെന്റിമീറ്റർ ഒരു ബോട്ട് കൊടുത്തിട്ടുണ്ട്, അത് നമ്മുടെ സൈഡിംഗ് ചാനൽ കാണാതിരിക്കുന്നതിനും ഫ്രണ്ട് എലിവേഷൻ ഭംഗി കൂടുന്നതിനും വേണ്ടിയിട്ടാണ്. പിന്നെ വെർട്ടിക്കലും ഹൊറിസോണ്ടലുമായിട്ട് ഫെറോസിമെന്റ് നമ്മുടെ സ്ട്രക്ചർ കാണാം. അതും വേണമെങ്കിൽ കളർ കൊടുത്ത് പാൻ ചെയ്യാം, പക്ഷെ കോസ്റ്റ് കൂടും. ഫെറോസിമെന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ കോസ്റ്റ് കുറയ്ക്കാറുള്ളതാണല്ലോ. ഈ ബെഡ്റൂം ചെറുതാണ്, അതുകൊണ്ടാണ് നമ്മൾ സ്ലൈഡിംഗ് ഡോർ ചെയ്തത്. ഈ വീട്ടില് മൊത്തം 4 ബെഡ്റൂം ആണുള്ളത്, അതിന് 2 മുറി ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അതായത് 2 മുറി ചെറുതാണ്, അതുകൊണ്ടാണ് ഈ സൈഡിംഗ് ഡോർ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ബാക്കി 2 മുറിയിലും സാധാരണ നോർമൽ ആയിട്ടുള്ള വാട്ടർ ഡോർസും സിങ്ക് ഡോറും നോർമൽ ഡോറുമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് അത് നോക്കാം.